പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ അതല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൽ റിക്കവറി ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ എന്തായാലും നമുക്കൊരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഉണ്ടാകും അത് വെച്ചായിരിക്കും നമ്മൾ പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ യൂട്യൂബ് അതുപോലെ ജിമെയിൽ എല്ലാം ഉപയോഗിക്കുന്നത് എന്നാൽ പലരും അവരുടെ ഇമെയിൽ അഡ്രസ്സോ അതല്ലെങ്കിൽ പാസ്വേഡോ മറന്നു പോകാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ പോയാലും നമുക്ക് ഈ റിക്കവറി ഓപ്ഷൻ ഉപയോഗിച്ച് റിക്കവറി ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ യൂസർ നെയിം ആയിക്കോട്ടെ അതല്ലെങ്കിൽ പാസ്വേഡ് ആയിക്കോട്ടെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് പല ആളുകളും സ്വന്തമായിട്ടല്ല ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റാരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിക്കവറി ഓപ്ഷൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ റിക്കവറി ഇമെയിൽ അഡ്രസ് അതല്ലെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പാസ്വേഡ് അതല്ലെങ്കിൽ യൂസർ നെയിം മറന്നുപോയാൽ അത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ റിക്കവറി ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നിന്ന് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ താഴെ നമുക്ക് കാണാം റിക്കവറി ഫോൺ അതുപോലെ തന്നെ റിക്കവറി ഇമെയിൽ നമുക്ക് ആദ്യം റിക്കവറി ഫോൺ നമ്പർ സെറ്റ് ചെയ്യാം ഇതിനായി റിക്കവറി ഫോൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക ഇവിടെ നിന്നും ആഡ് റിക്കവറി ഫോൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അവർക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ താഴെ ഗെറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻ കൊടുത്താൽ ഗൂഗിൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ റിക്കവറി ഫോൺ നമ്പർ ആഡ് ആയിട്ടുണ്ട് ഈ റിക്കവറി ഫോൺ നമ്പർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് റിക്കവറി ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് റിക്കവറി ഇമെയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി റിക്കവറി ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്യുക ഇവിടെ നമുക്ക് കാണാവുന്നതാണ് യുവർ റിക്കവറി ഇമെയിൽ അതിന് താഴെയായിട്ട് നമ്മുടെ റിക്കവറി ഇമെയിൽ അഡ്രസ് കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ യുവർ റിക്കവറി ഇമെയിൽ ആയിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആകെ ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു റിക്കവറി ഇമെയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു റിക്കവറി ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ് അപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് മാത്രമുള്ളവർ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഞാനിവിടെ എൻ്റെ മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റിക്കവറി ഇമെയിൽ അവർക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൽ അഡ്രസ്സിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് അവർ സെൻഡ് ചെയ്യുന്നതാണ് ആ സെൻഡ് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതാണ് നമുക്കിനി മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് ഗൂഗിളിൽ നിന്നും മെയിൽ വന്നിട്ടുണ്ട് റിക്കവറി ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് ഞാനത് ഓപ്പൺ ചെയ്യുന്നു നമുക്കിവിടെ വെരിഫിക്കേഷൻ കോഡ് കാണാവുന്നതാണ് ഈ കോഡ് എൻ്റർ ചെയ്താണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ഞാനിവിടെ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ റിക്കവറി ഇമെയിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് റിക്കവറി ഫോൺ നമ്പറും റിക്കവറി ഇമെയിലും ആഡ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഇതുവരെ റിക്കവറി ഓപ്ഷൻ ആഡ് ചെയ്യാത്തവർ ഈ ഓപ്ഷൻ ആഡ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം